അരൂർ തുറവൂർ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം അത് ഒരാഴ്ചത്തേക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തുറവൂരിൽ നിന്ന് അരൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡ് അടച്ചിടും. അരൂർ ഭാഗത്ത് നിന്ന് തുറവൂരിലേക്കുള്ള റോഡിൽ മാത്രമാണ് ഗതാഗതം അനുവദിക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ആ വഴിയായിരിക്കും സഞ്ചരിക്കാമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് ആ ക്യുക്ക് അപ്ഡേറ്റിലേക്ക് പോകാനാണ് ഞാൻ കാത്തുനിന്നത്. അരൂർ അമ്പലം മുതൽ അരൂർ പള്ളി വരെയുള്ള ഭാഗത്ത് റോഡിന്റെ അറ്റകുറ്റപ്പണി നടക്കുകയാണ്. നമുക്ക് അലിയോടൊന്ന് ചോദിക്കാം. അലിയെ നമ്മൾ അങ്ങോട്ടേക്കൊന്ന് വിട്ടിട്ടുണ്ട്. അലി അക്ബർ ഷാ, അതുവഴി ധാരാളം ആളുകൾ യാത്ര ചെയ്യുന്ന ഭാഗമാണ്. എങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഗതാഗത നിയന്ത്രണം? എത്ര നാളത്തേക്കാണ് അവിടുന്ന് അലിക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഈ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് അരൂർ തുറവൂർ റൂട്ടിൽ ഈ ഗതാഗത നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉയരം കൂടിയ വലിയ വാഹനങ്ങൾ ഈ വഴിയിലേക്ക് വരരുത് എന്ന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായും ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് നാട്ടുകാർ വലിയ നിലയിലുള്ള ദുരിതം ഇവിടെ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഈ വിഷയം ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ വലിയ നിലയിലുള്ള ദുരിതമാണ് ഇവിടുന്ന് നാട്ടുകാർക്ക് പറയാനുള്ളത്. കാരണം ഈ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ വലിയ രീതിയിലുള്ള പൊടി ശല്യമാണ് ഏറ്റവും പ്രധാനം. ഇവിടെ കടക്കാർക്ക്, വഴിസരിയിലുള്ള കടക്കാർക്ക് ഒരു തരത്തിലും കച്ചവടം നടത്താൻ കഴിയാത്ത നിലയിലേക്ക്, അല്ലെങ്കിൽ ഈ കടകൾ തുറക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഇവിടുത്തെ പൊടിശല്യം മാറുന്നു. ഒരു ലോറിയോ ഒരു KSRTC ബസ്സോ കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത നിലയിൽ ഇരുചക്ര വാഹനക്കാർ വലിയ ദുരിതം അനുഭവിക്കുന്നു. ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം, ചെളി കെട്ടിക്കിടക്കുകയാണ് ഈ ഭാഗത്ത്. നമ്മൾ അധികൃതരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഈ പൊടിശല്യം നിയന്ത്രിക്കാൻ വേണ്ടി വെള്ളം തളിക്കുന്നുണ്ട്, ടാങ്കറുകളിൽ വെള്ളം എത്തിച്ച് വെള്ളം തളിക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ നാട്ടുകാർ പറയുന്നത് ഈ വെള്ളം എന്ന് പറഞ്ഞ് ഇവിടെ എത്തിക്കുന്നത് ചെളിവെള്ളമാണ്. ഈ ചെളിവെള്ളം ഇവിടെ അടിച്ച ശേഷം ഒരു വെയിലിൽ ഈ വെള്ളം ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രദേശം ആകെ പിന്നെയും പൊടിപടലമാവുകയാണ്. അതായത് ഉപകാരം എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഈ വെള്ളം തളിക്കൽ എന്ന് പറയുന്ന പ്രോസസ്സ് വലിയ നിലയിലുള്ള ദുരിതമായി ഇവിടെ മാറുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നാട്ടുകാർ, ഈ തൊട്ടടുത്ത് വീടുകളുണ്ട്, ഈ വീടുകളൊക്കെ തന്നെ ഈ ഭീഷണിയിലാണ്. കാരണം ഡ്രില്ലർ ഉൾപ്പെടെ ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ വെള്ളം അല്ലെങ്കിൽ പൊടി, എന്തായാലും ദുരിതമാണല്ലേ പണികൾ നടക്കുമ്പോൾ ഇവിടുത്തെ അവസ്ഥ. പില്ലറിന് വേണ്ടി കുഴിക്കുമ്പോൾ അതിനൊരു കവറിങ് ഉണ്ട്, ഒരു GI ഷീറ്റിൻ്റെ കവറിങ് ഉണ്ട്. അതുപോലെ അതൊരു ഹൈഡ്രോളിക് പ്രസ്സിങ് മെഷീൻ വെച്ചിട്ടാണ് താഴോട്ട് ഇറക്കുന്നതും, അത് കഴിഞ്ഞ് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം വലിച്ചൂരി എടുക്കുന്നു. ഇത് രണ്ട് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പം ഏകദേശം ഒരു നല്ലൊരളവിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കത് കാണണമെങ്കിൽ എൻ്റെ ബിൽഡിങ്ങിൻ്റെ പില്ലറും ഭിത്തിയായിട്ട് ഇപ്പോൾ ഏകദേശം 1 ഇഞ്ച് ഗ്യാപ്പായിട്ടുണ്ട്. ഏത് നിമിഷമാണ് താഴെ വീഴുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടാമത്തേത്, ഇതുപോലൊരെണ്ണം ഇങ്ങനെ നേരെ മറിഞ്ഞ് വീണിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല റോഡിലിട്ട്. ദൈവാധീനം കൊണ്ട് വലിയൊരു അപകടം പോയി. ഈ കൊണ്ടുവന്നിരിക്കുന്ന യന്ത്രം മറിഞ്ഞ് മെഷീൻ, ഈ ഡ്രില്ലിംഗ് മെഷീൻ ഇവിടെ റോഡിന് കുറുകെ മറിഞ്ഞ് 3 ദിവസം ട്രാഫിക് ഡൈവേർട്ടഡ് ആയിരുന്നു. പൊടിശല്യം എന്താണ് അവസ്ഥ? വെള്ളം തളിക്കുന്നുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. ഇവർ ഡ്രില്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന കെമിക്കല് കലർന്ന വെള്ളം ടാങ്കറിനകത്തോട്ട് ചേച്ച് ഇവർ വേറെ എവിടെയോ കൊണ്ട് ഒഴുക്കി കളയുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ വെള്ളം കിട്ടാത്തത് കൊണ്ട് ഈ വെള്ളം തന്നെ റോഡിലോട്ട് ഒഴുക്കുകയാണ്. അതായത് പൊടിയുടെ ശല്യം മാറാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് വെയിൽ കൊണ്ടൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഉണങ്ങും. ഇപ്പോൾ ഇത് നിങ്ങൾ വന്നുവരുന്നതിന് തൊട്ട് മുമ്പാണ് ഇപ്പം വെള്ളം തളിച്ചത്. ഒരു 1/2 മണിക്കൂർ വേണ്ട, ഉണങ്ങിപ്പോവും. പിന്നെ ഇവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. സുജയ്, ഇതാണ് അവസ്ഥ. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മണ്ണ്, നേരത്തെ ഒരാൾ പറഞ്ഞത് ഇപ്പോൾ വെയിലായതുകൊണ്ട് ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നു. മഴ പെയ്ത് ചെളിയായി മാറിയാൽ ഒരു മുട്ടൊപ്പം താഴ്ചയിലേക്ക് താഴ്ന്ന നിലയിലേക്കുള്ള അത്രയും ആഴത്തിൽ ഇവിടെ ചെളിമണ്ണാണെന്നാണ് പറയുന്നത്. ഇവിടുത്തെ വ്യാപാരികളും വലിയ നിലയിലുള്ള ദുരിതം അനുഭവിക്കുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഈ ഈ പൊടിയടിക്കുമ്പോൾ കട തുറക്കുമ്പോൾ എന്താണ് ഇപ്പോൾ അവസ്ഥ? അല്ല, നമ്മളിത് അനുഭവിക്കാണ്ട് പറ്റില്ലല്ലോ. കാര്യം വർഷത്തിൽ 12 മാസം ഉണ്ടെങ്കിൽ 12 മാസം നമുക്ക് എന്തായാലും നല്ല കോളാണിപ്പോൾ. കാര്യം എന്ന് പറഞ്ഞാൽ വെയിലുള്ള സമയത്ത് നല്ല പൊടി, മഴയുള്ള സമയത്ത് ചെളിക്കുണ്ട്. കടയിലേക്ക് ആരും വരുന്നില്ല, നമുക്ക് പുറത്തേക്ക് പോകാനും പറ്റുന്നില്ല. നമ്മൾ ജയിലാണെങ്കിൽ നല്ലൊരവസ്ഥയാണ്. ഇതിപ്പോൾ ജയിലും അല്ല, ഒന്നുമല്ല. ജീവിതത്തിൽ നമുക്ക് ഈ പറഞ്ഞ ഇത്ര വർഷം വരെ ജീവിക്കണം എന്ന് ഒരു ഉറപ്പും ഇല്ല. കടയ്ക്ക് അകത്തേക്കൊക്കെ പൊടികൾ പൊടി കയറുന്നുണ്ട്. ഇപ്പോൾ കടയുടെ അകത്ത് ഫുള്ള് പൊടിയാണ്. നിങ്ങളിപ്പോൾ സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞങ്ങളൊരു സാധനം കസ്റ്റമർ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുമ്പോൾ പൊടി കളഞ്ഞിട്ട് വേണം കൊടുക്കാൻ. അല്ലെങ്കിൽ കസ്റ്റമർ ഉദ്ദേശിക്കുന്നത് അത് പഴയ സ്റ്റോക്കാണെന്നും പറഞ്ഞാൽ ഡാമേജ് സിസ്റ്റം പോലെ വരുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് സ്റ്റേഷനറി ആയതുകൊണ്ട് സാറ് നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് കണ്ടോ, പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ട് വെച്ചിരിക്കുക. ഞാനൊരു റിട്ടയേർഡ് സ്റ്റാഫാണ്. എൻ്റെ തൊഴിൽ ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി തുടങ്ങിയതാണ്. കോവിഡിൻ്റെ സമയത്ത് പോലും ഇത്ര പ്രശ്നമില്ലായിരുന്നു. ഇത് ഭയങ്കരമായത് ജീവിക്കാൻ അനുവദിക്കുന്നില്ല. എന്തെങ്കിലും പ്രതിഷേധമോ ജനകീയ കൂട്ടായ്മ അങ്ങനെ എന്തെങ്കിലും മുന്നോട്ട് വന്നോ? നടത്തി വഴി ഇത് പണം ഇത് ബ്ലോക്ക് ചെയ്തിട്ടുള്ള പരിപാടി നടത്തി. വഴിയുടെ ക്രമീകരണങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. അലി അക്ബർ ഷാ, ഒരാഴ്ചത്തേക്കുള്ള ഒരു ഗതാഗത നിയന്ത്രണമാണ്. നിരവധി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഉപയോഗിക്കുന്ന ഒരു പാതയാണ്. അരൂക്കുറ്റിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന വാഹനങ്ങൾ അരൂർ ക്ഷേത്രം ജംഗ്ഷനിൽ നിന്ന് യൂ-ടേൺ എടുക്കണം. അങ്ങനെ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് അടുത്ത ഒരാഴ്ച കാലത്തേക്ക്? ഇപ്പോൾ അത് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണല്ലോ. എവിടെ നിന്നാണ് തിരിയേണ്ടത്? എങ്ങനെയാണ് ഈ നിയന്ത്രണം?
ഇപ്പോൾ കേട്ടത് ഈ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയാണ്. ഇനി ഇപ്പോൾ നിലവിൽ ഈ ഗതാഗതവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്ന നിയന്ത്രണങ്ങൾ പറയുകയാണെങ്കിൽ, അരൂക്കുറ്റിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ളവർ അരൂർ ക്ഷേത്രം ജംഗ്ഷനിൽ നിന്ന് ഇടതുവശത്തേക്ക് തിരിഞ്ഞ് യൂട്ടേൺ എടുത്ത് വേണം പോകാൻ. ആ നിലയിലാണ് ഇപ്പോൾ ആ ഭാഗത്തെ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. എറണാകുളം ആലപ്പുഴ ഭാഗത്തേക്കുള്ള വാഹനങ്ങളാണെങ്കിൽ തൃപ്പൂണിത്തുറ വഴിയോ അല്ലെങ്കിൽ ചെല്ലാനം തീരദേശ റോഡ് വഴിയോ പോകണം. ഒന്നുകൂടി പറയാം, അരൂക്കുറ്റിയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകാൻ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ അത് അരൂർ ക്ഷേത്രം ജംഗ്ഷനിൽ നിന്ന് ഇടതുവശത്തേക്ക് തിരിഞ്ഞ് യൂട്ടേൺ എടുത്താണ് പോകേണ്ടത്. എറണാകുളം ആലപ്പുഴ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ തൃപ്പൂണിത്തുറ വഴിയോ അല്ലെങ്കിൽ ചെല്ലാനം തീരദേശ റോഡ് വഴിയോ ആണ് പോകേണ്ടത്. ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലൂടെ വലിയ വാഹനങ്ങൾ, അതായത് വലിയ കണ്ടെയ്നർ ലോറികൾ പോലെയുള്ള വാഹനങ്ങൾ, ഞാൻ അവിടെ നിന്ന് ആലപ്പുഴയ്ക്ക് വരികയാണെങ്കിൽ, നമ്മളിപ്പോൾ കളമശ്ശേരിയിലാണല്ലോ, എറണാകുളത്ത് നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് വരുന്നവർ തൃപ്പൂണിത്തുറ വഴി അല്ല എങ്കിൽ ചെല്ലാനം തീരദേശ റോഡ് വഴി വരണം. അതെ സുജ, തൃപ്പൂണിത്തുറ വഴിയോ അല്ലെങ്കിൽ ചെല്ലാനം തീരദേശ റോഡ് വഴിയോ ആണ് എറണാകുളം ഭാഗത്തു നിന്ന് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ വരേണ്ടത്. അതേ ആ വഴിയിൽ കൂടി വലിയ വാഹനങ്ങൾ കടത്തിവിടില്ല, അതുകൂടി ശ്രദ്ധിക്കണം. വലിയ കണ്ടെയ്നർ ലോറി പോലെയുള്ള വലിയ ഭാരം വഹിച്ചുള്ള വാഹനങ്ങൾ ആ വഴി കടത്തിവിടുന്നുമില്ല. ഈ നിലയിലാണ് നിലവിൽ ഒരാഴ്ചത്തേക്കുള്ള നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. സുജയ, ഓക്കെ. അരൂരിൽ ഗതാഗത നിയന്ത്രണം, അരൂരിൽ നിന്ന് തുറവൂർ ഭാഗത്തേക്കുള്ള ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ക്രമീകരണമാണ്. പൊടിശല്യം മൂലമുള്ള ബുദ്ധിമുട്ട് എത്രമാത്രമാണ് എന്നുള്ളത് അലിയബ് ഖർഷ പറയുന്നത് പ്രേക്ഷകർ കേട്ടു കാണുമല്ലോ. അരൂർ